എല്ലാവർക്കും റെയ്നാബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബോൾ കേക്കാണ്. ബോൾ കേക്കിൻ്റെ മോൾഡ് ഇല്ലാതെ തന്നെ അടിപൊളിയായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ബോയ്സിനൊക്കെ ഈ കേക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ആദ്യമായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. ഒരു കപ്പ് മൈദ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അര കപ്പ് കൂടി മൈദ അരിപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്നര കപ്പ് മൈദയാണ് ഞാൻ ഈ ബോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡർ എടുക്കുക. കാൽ കപ്പ് കൊക്കോ പൗഡറോ അല്ലെങ്കിൽ 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറോ എടുക്കാവുന്നതാണ്. ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇനി കോഴിമുട്ടയുടെ വെള്ളയും മഞ്ഞയും ഞാൻ വേറെയാക്കി വെച്ചിട്ടുണ്ട്. 6 കോഴിമുട്ട വരെ എടുക്കാവുന്നതാണ്. കോഴിമുട്ടയുടെ വെള്ളം നല്ലോണം ബീറ്റ് ചെയ്യണം. നല്ലോണം ബീറ്റ് ചെയ്ത് എടുത്ത ശേഷം മുട്ടയുടെ മഞ്ഞ കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 2 കപ്പാണ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. 3/4 കപ്പ് പാല് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അരിച്ചു വെച്ചിട്ടുള്ള മൈദ മിക്സ് ചേർത്ത് കുറേശ്ശെയായി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു 1/2 kgയുടെ കേക്ക് ടിന്നിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 kgയുടെ കേക്ക് ടിന്നിൽ 2 പ്രാവശ്യമായിട്ടാണ് ഇത് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ചൂടാക്കി വെച്ചിട്ടുള്ള ഒരു പാത്രത്തിൽ ഉപ്പ് നിരത്തി ചൂടാക്കി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെക്കുക. 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. ഞാൻ ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്, കേക്കിന് വേണ്ടി എടുക്കുന്നത്. ഇത് നല്ല വിപ്പിംഗ് ക്രീമാണ്. അരമണിക്കൂർ നേരം ഇത് പുറത്തെടുത്ത് വെച്ച ശേഷമാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത് വിപ്പിംഗ് ക്രീം. 5 മിനിറ്റെങ്കിലും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ സ്റ്റിഫായി കിട്ടുകയുള്ളൂ. ക്രീം നന്നായി ബീറ്റായി വരുന്നുണ്ട്, സ്റ്റിഫായി വരുന്നുണ്ട്. നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ക്രീം റെഡി ആയിട്ടുണ്ട്. 45 മിനിറ്റ് കഴിഞ്ഞ ശേഷം കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. 2 കേക്കാണ് ഈ ഒരു അളവിൽ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. കേക്ക് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കണം. ഞാനൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബേസാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നന്നായിട്ട് വിപ്പിംഗ് ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട്. ഓരോ കേക്കും രണ്ട് ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. നാല് ലെയറായിട്ടാണ് ഞാനിവിടെ കേക്ക്, ഈ ബോൾ കേക്ക് റെഡിയാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ ലെയർ കൂടി വെച്ച് കൊടുക്കുക. മൂന്നാമത്തെ ലെയർ കൂടി എടുത്ത് ക്രീം നന്നായിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കണം. നാലാമത്തെ ലെയറാണിത്. കേക്കിൻ്റെ മുകൾ വശമൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം കേക്കിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് തന്നെ നല്ല വൃത്തിയിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അടിവശം ചുറ്റും ഓരോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേക്കിൻ്റെ മുകൾ വശം, കേക്കിൻ്റെ സൈഡിലെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റ് നമ്മൾ ബോളിൻ്റെ അതേ ഷേപ്പിൽ കട്ട് ചെയ്യണം. ഞാനിതുപോലെ കേക്കിൻ്റെ അടിവശവും മുകൾ ഭാഗത്ത് കേക്കിൻ്റെ സൈഡിൽ മാത്രമേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനൊരു ബോളിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫ്രോസ്റ്റിംഗ് ചെയ്യണം, ചെയ്തെടുക്കണം. ബോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കണം. ബോളിൻ്റെ അതേ ഷേപ്പിൽ വരാൻ ശ്രദ്ധിക്കണം. വീഡിയോയുടെ ലെങ്ത് കൂടിയത് കേക്കിൻ്റെ ഫുൾ റെസിപ്പി കാണിക്കുന്നത് കൊണ്ടാണ് വീഡിയോയുടെ ലെങ്ത് കൂടിയത്. നല്ല കറക്റ്റായിട്ട് തന്നെ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കണം.
അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് ഇതുപോലെ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബോളിൻ്റെ ഷേപ്പ് കിട്ടുന്നതാണ്. അത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം പെൻറ്റാഗൺ ഷേപ്പിൽ ഒരു കട്ടിയുള്ളൊരു പേപ്പറ് കട്ട് ചെയ്യുക. പഞ്ചഭുജ ഷേപ്പ്, ഇത് ഒരേ അളവിൽ സ്കെയിൽ വെച്ച് അടയാളപ്പെടുത്തിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതുപോലെ അതിനുശേഷം ടൂത്ത് പിക്ക് കൊണ്ട് വരച്ചു കൊടുക്കുക. ഈ ഓരോ ഷേപ്പിന് മൂലയിലൂടെയും അടുത്ത ഷേപ്പിനുള്ള ലൈൻ വരച്ചുകൊടുക്കുക. ഈ ഒരു പെൻറ്റാഗൺ ഷേപ്പ് വെട്ടിയെടുക്കേണ്ടത് എങ്ങനെയെന്നാൽ, ഞാനിവിടെ 5 സെൻറ്റിമീറ്റർ അളവിലാണ് സ്കെയിൽ വെച്ച് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കറക്റ്റ് അളവ് തന്നെ ആയിരിക്കണം ഇത് കട്ട് ചെയ്യുമ്പോൾ, ഈ പെൻറ്റാഗൺ ഷേപ്പ് കട്ട് ചെയ്യുമ്പോൾ. അല്ല എങ്കിൽ ബോൾ കേക്കിന് ഭംഗി ഉണ്ടാവില്ല. അതേപോലെ എല്ലാ ലൈനും ഒരുപോലെ ഒരേ അളവിൽ വരച്ചെടുക്ക ബോളിൽ ഈ ഒരു പെൻറ്റാഗൺ ഷേപ്പ് വെച്ച് തന്നെ നമ്മൾ വരച്ചെടുത്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിരിക്കും ഇതുപോലെ ചെയ്തെടുത്താൽ. നമ്മൾ ബോളിൻ്റെ ലൈന് വരച്ചെടുക്കുന്നതിന് മുമ്പ് ബോളിൻ്റെ ഒരു ഫോട്ടോ ശരിയായി നോക്കി വേണം വരച്ചെടുക്കാൻ. എവിടെയാണ് ബ്ലാക്ക് കളർ വരുന്നത്, എവിടെയാണ് വൈറ്റ് കളർ വരുന്നത് എന്നൊക്കെ നമ്മൾ ശരിയായി ശ്രദ്ധിക്കണം. അതിനുശേഷം ഞാൻ ബ്ലാക്ക് ജെൽ കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ജെൽ കളർ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ജെൽ കളർ ചേർത്ത് വിപ്പിംഗ് ക്രീമിൽ, അതിനുശേഷം ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒരു ഐസിംഗ് ബാഗിലാക്കി ചെറിയ ഹോൾ ഉണ്ടാക്കിയ ശേഷം ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക. ഇതുപോലെ ഈ ബ്ലാക്ക് കളറിൽ ലൈൻ വരച്ചെടുക്കുമ്പോൾ ശരിയായി പെൻറ്റാഗൺ ഷേപ്പൊക്കെ വരച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ബോൾ കേക്ക് കാണാൻ ഭംഗിയുണ്ടാവുകയുള്ളൂ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ ശരിക്കൊരു ബോള് പോലെ തന്നെ ഉണ്ട്. ഡെക്കറേറ്റ് ചെയ്യാതെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ബോള് മുഴുവനായിട്ട് ഇതുപോലെ വരച്ചെടുക്കുക. അതിന് ശേഷം സ്റ്റാർ നോസിൽ വെച്ചാണ് ഞാനിവിടെ ബോളിൻ്റെ ഡിസൈൻ വരച്ചെടുക്കുന്നത്.
അതുപോലെ ബ്ലാക്ക് കളർ എവിടെയെല്ലാമാണ് വരുന്നതെന്ന് ശരിയായിട്ട് മാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ പെൻറ്റാഗൺ ഷേപ്പ് കട്ട് ചെയ്യുമ്പോൾ ഓരോ ലൈനും കൃത്യ അളവായിരിക്കണം. 5 സെൻറ്റിമീറ്റർ വെച്ചാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോ ലൈനും 5 സെൻറ്റിമീറ്റർ വെച്ച് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ കേക്ക് മുഴുവനായിട്ട് ഡിസൈൻ ചെയ്തു കൊടുക്കണം. ഇനി വൈറ്റ് കളർ സ്റ്റാർ നോസിൽ വെച്ചൊന്ന് ഡിസൈൻ ചെയ്തു കൊടുക്കണം. ബോയ്സിനൊക്കെ ഈ ഒരു ബോൾ കേക്ക് ഒരുപാട് ഇഷ്ടാവും. അവരുടെ ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ബോയ്സിനൊക്കെ ഒരുപാട് ഇഷ്ടാവും. ഇനിയൊരു ലീഫ് നോസിൽ വെച്ച് ഇതുപോലെ ലീഫ് വരച്ചുകൊടുക്കുന്നുണ്ട് ബോളിന് ചുറ്റിലും. വിപ്പിംഗ് ക്രീമിൽ ഗ്രീൻ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ബോൾ കേക്കിൻ്റെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ബോൾ കേക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് എന്നെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.